നമസ്കാരം. കൊല്ലം പട്ടത്താനത്ത് നിന്ന് ഇന്നലെ വന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടു. രണ്ട് പിഞ്ചു കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവിൻ്റെ ആത്മഹത്യ. കൊല്ലം പട്ടത്താനം ജവഹർ നഗർ ചെമ്പകശ്ശേരിയിൽ ജോസ് പ്രമോദ്, മക്കളായ ദേവനാരായണൻ, ദേവനന്ദ എന്നിവരാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടെ കേസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചില ദുരൂഹതകളൊക്കെ മാറുകയാണ് എന്ന് റിപ്പോർട്ടുണ്ട്. കുട്ടികൾ രണ്ടുപേരുടെയും മരണം കഴുത്തിൽ കയർ കുരുങ്ങി തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതായി കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ പറയുന്നു. ജോസ് പ്രമോദിൻ്റെ ഭാര്യ ഡോക്ടർ ലക്ഷ്മി രണ്ടു മാസമായി സമീപത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്നു. സംഭവ സമയം അച്ഛനും മക്കളും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. തട്ടാമല സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായിരുന്ന ജോസ് പ്രമോദും കോളേജ് അധ്യാപക ദമ്പതിമാരുടെ മക്കളായ ലക്ഷ്മിയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു വിവാഹം. വിവാഹശേഷം പ്രമോദ് രണ്ട് തവണ ഗൾഫിൽ പോയി, ഒടുവിൽ മക്കളെ നോക്കാൻ തിരികെ വരികയായിരുന്നു. തട്ടാമലയിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ഒരു വർഷത്തിന് മുൻപാണ് പട്ടത്താനത്തെ വീട്ടിൽ താമസം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഏതാണ്ട് ഒന്നേകാലോടെ സഹോദരൻ ജോസ് പ്രകാശനും ലക്ഷ്മിക്കും പ്രമോദ് ഫോണിൽ ശബ്ദ സന്ദേശം അയച്ചു. മക്കളുമായി ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലായിരുന്നു സന്ദേശം. രാവിലെ സന്ദേശം കണ്ട ലക്ഷ്മി സഹോദരനെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു. മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ജോസ് പ്രമോദ് തൻ്റെ അവസാന സന്ദേശം സഹോദരൻ ജോസ് പ്രകാശിന് അയച്ചത്. എന്നാൽ ജോസ് പ്രമോദും മക്കളും മരിച്ച ശേഷമാണ് ഈ സന്ദേശം എല്ലാവരും കേട്ടത് എന്നതാണ് മറ്റൊരു വസ്തുത. ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് ഉൾപ്പെടെ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് ഡോക്ടർ ലക്ഷ്മിയും പോലീസും സ്ഥലത്തെത്തി വീട് തുറന്നു. കൊല്ലം ഈസ്റ്റ് പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മുൻപ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി നോക്കിയിരുന്ന ഡോക്ടർ ലക്ഷ്മി PG പ്രവേശന പരീക്ഷയ്ക്കുള്ള പഠനത്തിന് വേണ്ടിയാണ് വീടിന് അര കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഹോസ്റ്റലിലേക്ക് മാറിയത്. കുറച്ച് നാളായി ലക്ഷ്മി വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പ്രമോദ് തൻ്റെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പ്രമോദിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഇവരുമായി സംസാരിച്ചിരുന്നു. എന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ലക്ഷ്മിയുടെ കുടുംബ വീടായിരുന്നു ഇവിടെ. ലക്ഷ്മിയുടെ മാതാപിതാക്കൾ സഹോദരനൊപ്പം താമസമാക്കിയ ശേഷമാണ് പ്രമോദും കുടുംബവും ഇവിടേക്ക് വന്നത്. പഴയാറ്റിൻകുഴി സ്വദേശിയാണ് ജോസ് പ്രമോദ്. ജില്ലാ ആശുപത്രി, പാലത്തറയിലെ സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ലക്ഷ്മി ഉപരിപഠനത്തിനായി ജോലിയിൽ നിന്ന് വിട്ട് കോളേജ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോസ്റ്റലിലായിരുന്നു താമസം. നാളുകളായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. ലക്ഷ്മി മക്കളെ കാണാൻ ഇടയ്ക്കിടെ വീട്ടിൽ എത്തുമായിരുന്നു. എന്തായാലും ഇതിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ല. കുട്ടികളെ കെട്ടിത്തൂക്കി കൊന്ന ശേഷം ജോസ് പ്രമോദ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കൊല്ലം ഈസ്റ്റ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ മറ്റ് അസ്വാഭാവികതകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല.